ഇന്ന് നമ്മുടെ ചെടികൾക്ക് മഴക്കാലത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള നല്ലൊരു പൗഡർ രൂപത്തിലുള്ള ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ മഴ സമയത്തും എല്ലായിടത്തും മഴയാണല്ലോ അല്ലേ. അപ്പം മഴ സമയത്ത് നമ്മുടെ ചെടികൾ ഇതുപോലെ കട്ടയ്ക്ക് കൊല കൊലയായിട്ട് പൂക്കളൊക്കെ കാണണമെങ്കിൽ നല്ല നല്ല ഫെർട്ടിലൈസർ നമ്മൾ ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതൊരു കുഴപ്പമില്ല, കൊടുക്കേണ്ട രീതിയും അതിൻ്റെ അളവും മാത്രം കുറച്ചാൽ മതി, എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ റിസൾട്ടുമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്ത് നോക്കുക. എനിക്ക് നല്ല റിസൾട്ട് എൻ്റെ റോസയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്, നല്ല പൂക്കളും വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ മറന്നുപോയി, മഴക്കാലത്ത് നമ്മുടെ ചെടികളിൽ നല്ല കീടനാശിനികൾ, അതായത് ജൈവ കീടനാശിനികൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. വണ്ടുകളുടെ ശല്യം, പ്രാണികളുടെ ശല്യം, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്, വരുന്നുമുണ്ട് റോസകളിലൊക്കെ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മില്ലി വേപ്പെണ്ണയിൽ 1 ലിറ്റർ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ 3-5 വെളുത്തുള്ളിൻ്റെ ചതച്ചതിന് ശേഷം അരിച്ചെടുത്തിട്ട് ഈ ഒരു വെള്ളം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളുടെ ഇലകൾ, എല്ലാ ചെടികൾക്കും പ്രത്യേകിച്ച് റോസകൾ കുറേ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ റോസയുടെ എല്ലാ തണ്ടുകളിലും ഇലകളിലും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പോരാ, മഴ പെയ്യുമ്പോൾ ഇതൊക്കെ പോകും. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തേ മതിയാവത്തുള്ളൂ, എങ്കിൽ മാത്രമേ നമ്മുടെ റോസ നന്നായിട്ട് പൂക്കൾ തരത്തുള്ളൂ കേട്ടോ. അപ്പം നന്നായിട്ട് ഒരു സ്റ്റെമ്മിൽ തന്നെ ധാരാളം 5-8-10 മുട്ടുകളൊക്കെ വിരിഞ്ഞ് പൂക്കൾ നന്നായിട്ട് വരണമെങ്കിൽ ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്തേ മതിയാവത്തുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. നമ്മൾ റോസയൊക്കെ നന്നായിട്ട് പൂ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒന്ന് കരിയാറാകുമ്പോൾ ട്രിം ചെയ്ത് വിടേണ്ട അത്യാവശ്യമാണ്. ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് റോസകൾ മഴവെള്ളം വീണ് കുറച്ചൊക്കെ നശിച്ചു പോകുമെങ്കിലും പെട്ടെന്ന് ആ റോസയിലെ പൂക്കൾ കരിഞ്ഞ് ഒന്ന് കളറൊക്കെ മങ്ങി വരുമ്പോൾ നമ്മൾ ഡ്രിം ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഇതുപോലെ അടുത്ത സ്റ്റെമ്മിൽ നിന്ന് നിറയെ തളർപ്പും ഒരുപാട് മൊട്ടുകളും വരത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു റോസ മുരടിച്ചു പോകും. റോസയ്ക്ക് ട്രിമ്മിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും അത് റോസയെ സ്നേഹിക്കുന്ന ആൾക്കാരൊന്നും അത് മറന്നുപോലെ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് മറന്നു പോകാതെ തന്നെ ചെയ്യണം. നമ്മളെപ്പോഴും രാവിലെ എഴുന്നേറ്റ് റോസയൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഹെന്നയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നത്. അതായത് മുടി വളരാനായിട്ടും നന്നായിട്ട് മുടി കറക്കാനായിട്ടും ഒരുപാട് ഹെയർ ഫോൾസ് ഒക്കെ ഉള്ളവർക്ക് അത് കുറഞ്ഞ് കിട്ടാനായിട്ട് മുക്കുള്ള നല്ലൊരു വീഡിയോ ആണ്. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ല, നല്ല എഫക്റ്റീവാണ്. വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നല്ല എഫക്റ്റീവാണ്, അത് കാണാൻ മറക്കല്ല്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന വേസ്റ്റാണ്, അതായത് തേയിലമട്ടും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ആ ഒരു അരച്ച വേസ്റ്റും ബീട്രൂട്ടിൻ്റെ തൊലിയും എല്ലാം ഉണ്ട്. ഇത് രണ്ടും നല്ല പവർഫുള്ളാണ് നമ്മുടെ ചെറുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും കളയരുത്. അതൊരു ദിവസം അടച്ചു വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇതുപോലൊരു കുപ്പി എടുത്തിട്ട് നമ്മുടെ കുപ്പിയുടെ അടപ്പുള്ള ഭാഗം ഒന്നും ചെയ്യേണ്ട, അടപ്പൂരി കളയുക. എന്നിട്ട് മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക, വിടാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒട്ടും വിട്ടുപോകരുത്, കുറച്ച് അടപ്പുകൾ നമുക്ക് വേണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അടപ്പ് അതിൻ്റെ മേൽഭാഗം ഒന്ന് വിട്ടുപോകരുത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആ ഒരു വേസ്റ്റ്, അതായത് നമ്മുടെ ആ തേയിലയുടെ വേസ്റ്റും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ വേസ്റ്റും എല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിത്തൊലിയും കൂടെ ഇട്ട് കൊടുക്കാം, നല്ലതാണ്. കിഴങ്ങിൻ്റെ തൊലി കൊണ്ട് അത് ഇട്ട് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് പൂക്കൾ കിട്ടാനുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഇത്. ഒരുപാട് വലിയ കുപ്പി വേണ്ട, ചെറിയൊരു മീഡിയം കുപ്പി മതി. നമ്മുടെ റോസയുടെ ചുവട്ടിൽ ഇരിക്കത്തക്ക രീതിയിലൊരു കുപ്പി മാത്രം മതി. ഒരുപാട് സ്പേസുള്ള കുപ്പി എടുക്കേണ്ട ആവശ്യമില്ല. ചെടി ചുവട്ടിൽ വെച്ച് കൊടുക്കാൻ ഒരുപാട് വലിയ കുപ്പിയാണെങ്കിൽ നമുക്ക് ഒരു സ്പേസ് ഉണ്ടാവത്തില്ല. ഇതാകുമ്പോൾ ഒരു ഒഴിഞ്ഞ കുളിരുന്നോളും. അപ്പോൾ എന്നിട്ട് നമുക്ക് അതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലൊരു കുഴി കുത്തി കൊടുത്തിട്ട് അതിനകത്തേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് കുറച്ച് മണ്ണെല്ലാം ഇട്ട് കൊടുത്തൊന്നും പോകാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്യണേ, നല്ല എഫക്റ്റീവാണ് ഈ വളം. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു വളമാണ് ഇത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് ഡെയിലി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണം, കാരണം മഴ പെയ്ത് ഇഷ്ടംപോലെ വെള്ളം നമ്മുടെ റോസയ്ക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പ്രശ്നവും ഇല്ല, നമ്മുടെ ചെടിയുടെ ചൂടൊന്നും ചീഞ്ഞു പോകത്തില്ല. നല്ല രീതിയിൽ നല്ല പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ല ഒരു ഫെർട്ടിലൈസർ കിട്ടും. നല്ല പൂക്കളും ഉണ്ടാകും, നിറയെ മുട്ടുകളും ഉണ്ടാകും, ഉറപ്പാണ്. നല്ലൊരു ഫെർട്ടിലൈസറാണ്. നൈട്രജൻ ഒരുപാട് ആവശ്യമുള്ളതാണ് നമ്മുടെ റോസാ ചെടികളിൽ. അതുപോലെ തന്നെ പൊട്ടാഷ്യം കണ്ടൻ്റ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്, ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. എല്ലാം നല്ലതാണ്. തേയിലമട്ട ചെടികൾക്ക് കളർഫുള്ളായിട്ട് നല്ല പൂക്കാനായിട്ട് നമുക്ക് വളരെയധികം സഹായിക്കുന്നു. ബീട്രൂട്ടും അതുപോലെ തന്നെ നല്ല കളറായിട്ടുള്ള പൂക്കൾ കിട്ടാനായിട്ടും ഒക്കെ സഹായിക്കുന്നു കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നമ്മുടെ റോസയുടെ ചുവടിൽ ഇതുപോലെ മണ്ണ് തെളിഞ്ഞ് നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കണം. എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലാം ഉരുട്ടിട്ട് വെട്ടി മിക്സ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുക. ആ റോസയുടെ ചുവട് നന്നായിട്ട് മൂടി വെക്കുക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ആ കുപ്പിയിലൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടി. ആ റോസയുടെ വേരിലോട്ടൊക്കെ ഇറങ്ങി ചെന്നിട്ട് നല്ല തളർപ്പും കാര്യങ്ങളും ഉണ്ടായി നിറയെ പൂക്കളും മുട്ടകളും ഉണ്ടാകാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ എല്ലാ കൂട്ടുകാർക്കും.